അരുണാചൽ പ്രദേശിലെ വിദൂര ഗ്രാമങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് സാഹസികമായി മലകയറി പോകുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വേറിട്ട കാഴ്ചയാകുന്നു. 22 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചത്. സിയാങ് ജില്ലയിലുള്ള ഗേറ്റ് എന്ന ഗ്രാമത്തിലെ ബൂത്തിലേക്ക് എത്താനാണ് ഉദ്യോഗസ്ഥ സംഘം സാഹസിക യാത്ര നടത്തിയത്. വാഹനത്തിൽ പോകാൻ റോഡില്ല, വിവര കൈമാറ്റത്തിന് മൊബൈൽ നെറ്റ്വർക്കില്ല, ലക്ഷ്യത്തിലെത്താൻ കുന്നും മലയും താണ്ടിയുള്ള ഏറെ ദുർഘടമായ പാത മാത്രം. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമെങ് ജില്ലയിലുള്ള ബോണ്ടില നിയമസഭാ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലേക്കാണ് ഉദ്യോഗസ്ഥർ ഇത്രത്തോളം ദൂരം നടന്ന് എത്തിച്ചേർന്നത്. സിയാങ് ജില്ലയിലെ പയ്യും അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾ ആസ്ഥാനത്ത് നിന്ന് 60 കിലോമീറ്റർ അകലെയായിരുന്നു പോളിംഗ് ബൂത്ത്. ഈ ബൂത്തിലെ 164 വോട്ടർമാർക്കായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 23 അംഗ സംഘമാണ് ഗേറ്റ് ഗ്രാമത്തിലേക്ക് തിരിച്ചത്. കയറുകളുടെയും വടങ്ങളുടെയും സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ അരുണാചലിലെ ദുർഘടമായ മലനിരകൾ താണ്ടിയത്. സഹായത്തിന് പ്രത്യേകം തെരഞ്ഞെടുത്ത ചുമട്ടു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഗേറ്റിനു പുറമെ ഗഷെങ് എന്ന ഗ്രാമത്തിലേക്കും 23 അംഗ സംഘം ഇത്തരം സാഹസിക യാത്ര നടത്തി. പയ്യും സർക്കിൾ ആസ്ഥാനത്ത് നിന്ന് 52 കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിലെ ബൂത്തിൽ 257 വോട്ടർമാരാണ് ഉള്ളത്. ഒരു ദിവസം 15 കിലോമീറ്റർ സഞ്ചരിക്കണമെന്നാണ് ഇരു ഗ്രാമങ്ങളിലെയും പോയ സംഘത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശം. എന്നാൽ സംഘം അതിലേറെ ദൂരമാണ് ഓരോ ദിവസവും താണ്ടിയത്. സാധാരണഗതിയിൽ ഓരോ പോളിംഗ് ബൂത്തിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ ക്രമരഹിതമായി കമ്പ്യൂട്ടറാണ് തെരഞ്ഞെടുക്കുക. എന്നാൽ ഈ ഗ്രാമങ്ങളിലെ ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥരെ ശാരീരികക്ഷമത പരിശോധിച്ച് പ്രത്യേകമായാണ് തെരഞ്ഞെടുത്തത്. പുറം ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു സംവിധാനവും ഈ ഗ്രാമങ്ങളിലില്ല. അരുണാചൽ പോലീസ് 3 ദിവസം സഞ്ചരിച്ച് ഗ്രാമങ്ങളിലെത്തിയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി വയർലെസ് സംവിധാനം സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ഉദ്യോഗസ്ഥരുടെ സാഹസിക യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ